ഹലോ നമസ്കാരം ഇപ്പോ ഒരു യൂട്യൂബ് ചാനൽ കാണാനായിട്ട് ഇടയുണ്ടായി അത് ചാനലിന്റെ പേര് കോളാമ്പി പറ്റിയ പേരാണ് കോളാമ്പി എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര് അപ്പം ആ ചാനലിൽ വന്ന ഇന്നലെ എങ്ങാണ്ട് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് വീഡിയോ ക്രിസ്ത്യാനികൾക്കാണ് അവർക്കെതിരായിട്ടാണ് അതായത് പാലാ ബിഷപ്പിനെതിരായിട്ട് കാസ എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരായിട്ടൊക്കെയാണ് അപ്പോൾ പെണ്ണുമ്പിള്ളക്ക് കാസ എന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ പെണ്ണുമ്പിള്ള അത് ആദ്യം പോയി പഠിക്കും പെണ്ണുമ്പിള്ള പഠിച്ചു വെച്ചേക്കണത് കാസ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ തീവ്രവാദ സംഘടന എന്നാണ് എന്നാൽ ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് കത്തോലിക്ക സഭയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് കാസ എന്ന് പറയുന്ന സംഘടന കത്തോലിക്കരായിട്ടുള്ള വിശ്വാസികൾക്കിടയിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല അത് വിശ്വാസപരമായ കാര്യങ്ങൾക്കാണെങ്കിലും കത്തോലിക്ക സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കാസ നല്ല രീതിയിലുള്ള ഒരു പങ്കാണ് വഹിക്കുന്നത് അപ്പോൾ കാസേനെ തീവ്രവാദി എന്നൊക്കെ വിളിക്കുമ്പോൾ പെണ്ണുമ്പിള്ള ഏത് ലോകത്താണ് ജീവിക്കണമെന്ന് എനിക്കറിയത്തില്ല ഇനി ഈ യൂട്യൂബ് ചാനൽ ഇങ്ങനെ നടത്തി ഈ ആൾക്കാരെ മുഴുവൻ അപവാദവും പറഞ്ഞ് എന്താണ് ഏതാണെന്ന് അറിയാണ്ട് വളവളാന്ന് ഡയലോഗ് അടിച്ച് ഇങ്ങനെ കാശുണ്ടാക്കാൻ നടക്കണേനു നല്ലത് എന്റെ വീട്ടിൽ കട്ടപ്പാറ വല്ല ഇരിപ്പുണ്ടോ പുള്ളേ അതെടുത്തുകൊണ്ട് നീ വല്ല മോഷണത്തിനും പോണമെന്നാണ് നല്ലത് ഓക്കെ ഇനി ഇവള് പറയുന്നത് മുഴുവനും അതായത് ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ പിതാവ് പറഞ്ഞ സംഗതികൾ ഒന്നാമതായിട്ട് പറഞ്ഞത് പഞ്ചാബിലെ എന്തോ മയക്കുമരുന്ന് വേട്ടേനെ പറ്റിയിട്ടാണ് 2016 ഓൾറെഡി പഞ്ചാബിൽ മയക്കുമരുന്ന് വേട്ട നടത്തുകയും പഞ്ചാബ് പോലീസ് ഒരു പാകിസ്ഥാനിയെ അറസ്റ്റ് ചെയ്യും അവനിൽ നിന്ന് നാർക്കോട്ടിക് ജിഹാദ് എന്നുള്ളൊരു വാക്ക് വന്നതായിട്ട് 2016 തന്നെയുള്ള ന്യൂസുകളെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ് പല പിതാവ് നടത്തിയ ആ പരാമർശത്തിന് ശേഷം അതിനുശേഷം നമ്മൾ കണ്ടതാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത് പാലാ പിതാവ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ചാടി എഴുന്നേറ്റ് വന്ന് പറഞ്ഞൊരു വാക്കല്ല എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ പെണ്ണുമ്പിള്ള മാത്രം കാണാത്ത എന്താണെന്ന് എനിക്കറിയത്തില്ല ഇനി ഈ നാർക്കോട്ടിക് ജിഹാദ് പിതാവ് പച്ചക്കള്ളം പറയുന്നതാണ് ഇത് പിതൃശൂന്യം ഫാദർലെസ് ആണെന്ന് ആയിട്ടുള്ള തോട്ടാണെന്നൊക്കെയാണ് പുള്ളിക്കാർ പറഞ്ഞത് അതിപ്പോ പുള്ളിക്കാരി അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്കിത് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഈ തീവ്രവാദത്തിനെതിരെയും ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹവും അല്ലെങ്കിൽ ഹിന്ദു സമൂഹവും നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ലവ് ജിഹാദ് അതില്ല ഇല്ല എന്ന് കേരളം ഒന്നടങ്കം പറഞ്ഞാലും കോടതികൾ പറഞ്ഞാലും ഓരോ കുടുംബങ്ങളിൽ അത് അനുഭവിക്കുന്നുണ്ട് മനസ്സിലായോ ഓരോ കുടുംബങ്ങളിൽ അത് അനുഭവിക്കുന്നുണ്ട് അനുഭവിക്കുന്നവർക്കറിയാം ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ ചെയ്യുന്നവർക്കും അറിയാം അല്ലാണ്ട് കണ്ടു നിൽക്കുന്നവർക്കൊക്കെ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിന്നെ ആ ഗണത്തിൽ നമ്മൾ പെടുത്തുന്നു ഓക്കെ ഇനി കേരളത്തില് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് നിരവധി പെൺകുട്ടികളാണ് ഇസ്ലാം മതം സ്വീകരിച്ചു പോകുന്നത് ഇത് ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ എന്തോ വല്യക്കാട്ട് വടിയും ആളുകെടുത്തിട്ടുള്ള സംഭവമൊന്നുമല്ല ഒരു മനുഷ്യ കുഞ്ഞു പോലും അറിയാതെയാണ് കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പോകുന്നത് അത് നമുക്കും അറിയാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങൾക്കും അറിയാൻ പറ്റത്തില്ല ലവ് ജിഹാദ് എന്ന് പറഞ്ഞത് ആ ഒരു അപകടത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നതെന്ന് ഒരു കുട്ടികൾ പറഞ്ഞിട്ടല്ല പോകുന്നത് അവരെ സംബന്ധിച്ച് ഒരു പ്രണയം അത്രയേ ഉള്ളൂ പിന്നെ ക്രിസ്ത്യാനികളുടെ ഹിന്ദുക്കളുടെ ഇടയിൽ ഈ പ്രണയത്തിനിടയിൽ മതം കുത്തിക്കയറ്റുന്ന പരിപാടിയില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല മതം പ്രണയം നടിച്ച് പ്രണയത്തിൽ വീണ് അതിനുശേഷം എന്തെങ്കിലും ഒരു ശാരീരികമായിട്ടുള്ളൊരു ഇത് കുട്ടി നമ്മുടെ കുട്ടികൾക്ക് നേരിട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് മതം മാറിയാലേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സ്റ്റാൻഡാണ് ഇത് ഇനിയിപ്പം തെളിവൊന്നും നിങ്ങൾക്ക് തരേണ്ട ആവശ്യമൊന്നുമില്ല അനുഭവിക്കുന്ന ആൾക്കാർക്കറിയാം അതിന്റെ വേദനയൊക്കെ അപ്പൊ നീ അതവിടെ നിർത്തിക്കോ ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പാലായിലെ സംഭവം ബിഷപ്പ് പറഞ്ഞു എന്താ പറഞ്ഞത് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ എല്ലാവരും ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ചെയ്യുന്നെന്നാണ് പറഞ്ഞത് അല്ല പിതാവ് പറഞ്ഞത് ഈ മുസ്ലിം സമുദായത്തിലോ ഒന്നോ രണ്ടോ ചില സംഘടനകൾ ഇമാതിരി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നാണ് പറഞ്ഞത് അതിന് എന്റെ തലയിലും കട്ടവന്റെ മറ്റേ കോഴിയെ കട്ടവന്റെ തലയിലും ഒരു മറ്റേ തൂവല് കാണുമെന്ന് പറഞ്ഞതുപോലെ എന്റെ തലയിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ലോഡ് കണക്കിന് ആൾക്കാർ പാലായിലോട്ട് പോവുകയും പ്രതിഷേധം നടത്തുകയും അതുപോലെ പിതാവിനെ കൊല്ലും വെട്ടും കുത്തും ബാരിക്കേഡ് തകർക്കാത്തത് പോലീസിനെ മാനിക്കുന്നതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് വലിയ കഥാപ്രസംഗങ്ങൾ ഒക്കെ നടത്തി അങ്ങനെയുള്ള പ്രസംഗങ്ങൾ മാത്രമേ ഇനി നടക്കുള്ളൂ ആരുടെയും കൈയും കാലും വെട്ടാനൊന്നും ഇനിയുള്ള ക്രിസ്ത്യൻ സമൂഹം സമ്മതിക്കത്തില്ല
ഒക്കെ പണ്ടായിരുന്നു. ഓക്കെ, പിതാവ് അങ്ങനെ പറഞ്ഞു. അത് അതിപ്പോൾ കേരള സമൂഹം കാണുന്നുണ്ട്. പിന്നെ അവൾ പറയുന്നു ഇത് പിതാവ് നടത്തിയത്, ബിഷപ്പ് നടത്തിയത് വിദ്വേഷ പ്രചരണമാണെന്ന്. അത് കേരളം, നമ്മൾ കേരളം കണ്ടതാണെന്ന്. എന്തോ കണ്ടത്, നമ്മളിപ്പോ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിതാവ് പറഞ്ഞത് ശരി വെച്ചുകൊണ്ട് ഓരോരുത്തർ രംഗത്ത് വരുന്നത്. ഇവിടെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അപ്പൊ നീ കാസയുടെ മുതുകത്തോട്ട് കയറുമ്പോ ഇതൊക്കെ നീ കണ്ണു തുറന്ന് കണ്ടിട്ട് വേണം പെണ്ണുമ്പിള്ളെ. നീ ഇങ്ങനെ ക്രിസ്ത്യൻ തീവ്രവാദികളാണ്, കാസ തീവ്രവാദ സംഘടനയാണ്, നിനക്ക് അവിടെ നിന്നെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മേടിച്ച് പോക്കറ്റ് വെച്ചാൽ മതി. അതും പറഞ്ഞുകൊണ്ട് നീ കാസയ്ക്കും കത്തോലിക്കർക്കും കത്തോലിക്ക സഭയ്ക്കും എതിരെ ഇങ്ങോട്ട് വരണ്ട. പിന്നെ നീ നിരീശ്വരവാദിയാണെങ്കിൽ നിന്റെ നിരീശ്വരവാദം കൊണ്ട് നീ നിന്റെ ഉമ്മറത്തിരുന്നോളുക, മറ്റുള്ളവരെ തെഞ്ചത്തോട്ട് കയറണ്ട. ഓക്കെ, പിന്നെ അടുത്തവള് പറഞ്ഞത് താമരശ്ശേരിയില് രൂപതയില് ഇറക്കിയ പുസ്തകത്തെ പറ്റി. എന്താണ്, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പിതാവിന്റെ ആ ഒരു ഇതുണ്ടായപ്പോഴത്തേക്കും ഒരു പെണ്ണുമ്പിള്ള വന്നിട്ട്, ഒരു സ്ത്രീ വന്നിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്. എന്തും പറഞ്ഞാണ് എല്ലാ പെൺകുട്ടികളെയും അപമാനിക്കുകയാണ് പിതാവ് ഇത് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, വളർത്തു ദോഷമാണെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. അപ്പോൾ എല്ലാവരും ആ കമന്റ് കോപ്പി എടുത്തിട്ട് വന്നിട്ട്, ആ പോസ്റ്റ് കോപ്പി എടുത്തിട്ട് വന്നിട്ട് എല്ലാം ഇതിനെപ്പറ്റി പറയുന്നതിന്റെ ഒക്കെ താഴെ വന്നിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, അതിന് മറ്റുള്ളവരെ പറയേണ്ട ആവശ്യമില്ല, മറ്റ് മതത്തെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്ന് ഉണ്ടെങ്കിൽ ഞങ്ങളതങ്ങ് സമ്മതിച്ചു. ഞങ്ങളിപ്പോൾ സിസ്റ്റം ശരിയാക്കാൻ പോകുന്നു. അതിൽ ആർക്കാണ് ഇത്ര കുരുപൊട്ടണത്? ആർക്കാണ് ഇത്ര ക്രിമീകരിക്കണത്? ഞങ്ങൾ ഞങ്ങളുടെ സിസ്റ്റം റെഡിയാക്കട്ടെ എന്നേ, ഞങ്ങളുടെ പിള്ളേരെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. ഞങ്ങളുടെ സിസ്റ്റം തെറ്റാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ ആ സിസ്റ്റം ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര കുരുപൊട്ടണത്? ഇനി പല രൂപതയിൽ 10-ാം ക്ലാസ്സിലും 11-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലും വേദപാഠം പഠിക്കുന്ന കുട്ടികൾക്ക് രൂപത അങ്ങനെ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു അവയർനെൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതിൽ ആർക്കാണ് ഇത്ര ഉഷ്ണം? നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്നുണ്ടോ? മനോരമയുടെ തോന്നുന്നു അഭിലാഷ് എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ MM അക്ബറിനെ അഭിമുഖം ചെയ്ത ഒരു ക്ലിപ്പുണ്ട്, അത് നിങ്ങളൊന്ന് കാണണം. 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്തിനാണ് മതം മാറ്റലിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് അഭിലാഷ് എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കാണാതെ ക്രിസ്ത്യാനികൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങളുടെ മുതുകത്തോട് കയറാനായിട്ട് ഓരോരുത്തരും വരണ്ട, ഒരുത്തിയും വരണ്ട. ഞങ്ങൾ ഞങ്ങളുടെ സിസ്റ്റം ശരിയല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സിസ്റ്റം റെഡിയാക്കുന്നു, അങ്ങനെ കണ്ടുകൊണ്ടാച്ചാൽ മതി. പിന്നെ പാലാ ബിഷപ്പും താമരശ്ശേരി രൂപതയും കത്തോലിക്ക സഭ മുഴുവനും ഞങ്ങൾ ഞങ്ങളുടെ സിസ്റ്റം റെഡിയാകും, ഞങ്ങളുടെ ജനങ്ങളെ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ബോധവൽക്കരിക്കും, ഞങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിൽ ആർക്കും ഉഷ്ണം തട്ടി, കാസ തീവ്രവാദ സംഘടനയാണ്, കത്തോലിക്ക പുരോഹിതന്മാർ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, പിന്നെ കന്യാസ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നവരാണ്. കന്യാസ്ത്രീകളുടെ കഥയൊന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ട. കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ? അതിപ്പോ ഫ്രാങ്കോ പിതാവാണെങ്കിലും ശരി, കന്യാസ്ത്രീകളാണ്, തെറ്റ് ചെയ്തിട്ടുണ്ടോ? ശിക്ഷ അനുഭവിക്കട്ടെ, കോടതി പറയട്ടെ. നമ്മൾ ആരും സപ്പോർട്ടൊന്നും ചെയ്യണില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ, അതിലൊരു സംശയവുമില്ല. അപ്പോ ഈ കന്യാസ്ത്രീകളുടെ കഥ പറയുന്നു. ഈ കന്യാസ്ത്രീകളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അർഹത ഇരിക്കണ? അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്? ഞങ്ങൾ കത്തോലിക്കരെ സംബന്ധിച്ച് കത്തോലിക് പുരോഹിതർ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് സന്യാസിനി വിഭാഗം. അപ്പൊ ഒരു കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുരോഹിതൻ കുർബാനക്കിടയിൽ ഒരു കാര്യം ഇടവകയിലെ ആളുകളോട്, അല്ലെങ്കിൽ ആ കോൺവെന്റിലെ വന്ന് ചേർന്ന് കുർബാനയ്ക്ക് പങ്കെടുത്ത ആൾക്കാരോട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉടനെ എഴുന്നേറ്റ് നിന്ന് കുർബാന ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്നതാണ് ഒരു സന്യാസിനിയുടെ ഒരു ക്രിസ്തു സ്നേഹം, അല്ലെങ്കിൽ ഒരു വിശ്വാസം. ഇങ്ങനെയുള്ളവരൊക്കെ എങ്ങനെ കന്യാസ്ത്രീ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരിക്കും? എങ്ങനെ ഞങ്ങളവരെയൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്ന് നടത്തും? പിന്നെ ഇവരുടെ ഈ ന്യൂസ് അങ്ങ് തുർക്കിയിലെ മാധ്യമത്തിൽ വരെ വരണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പിന്നിൽ ആരാണെന്നൊക്കെ ഞങ്ങൾ ചോറിനുള്ള ആൾക്കാർക്ക് മനസ്സിലായിക്കോളൂ. നിങ്ങളത് മനസ്സിലാക്കി തരാമെന്ന് വരണ്ട. പിന്നെ ഏതെങ്കിലും കന്യാസ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മറ്റു തരത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇടപെട്ടോളാം. പിന്നെ കന്യാസ്ത്രീ മഠങ്ങളിൽ ഉണ്ടാകുന്ന മരണങ്ങളും പുരോഹിതന്മാരുടെയും അല്ലെങ്കിൽ കന്യാസ്ത്രീമാരുടെ ഒക്കെ വഴിവിട്ട ജീവിതം കൊണ്ട് ഏതെങ്കിലും കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് മോശം വരുന്നുണ്ടോ? മാതാപിതാക്കൾ കണ്ണീർ കുടിക്കേണ്ടവരുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ അതൊന്നും നോക്കാൻ നിൽക്കണ്ട. കത്തോലിക്ക സഭയുടെ മുഴുവൻ പ്രശ്നങ്ങൾ നിങ്ങൾ കോൺട്രാക്ട് എടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ. നിങ്ങൾക്ക് കോളാമ്പി വെച്ചുകൊണ്ട് വായി തോന്നണമൊക്കെ വിളിച്ചു പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞു. പക്ഷെ കത്തോലിക്ക സഭയുടെ നെഞ്ചത്തോട്ട് വന്നവനും പോണവനും ഒക്കെ കുരിശുദ്ധം നടത്താമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വരണ്ടായിരും. ഇനി ഇങ്ങോട്ട് വരുന്ന സ്പീഡിൽ അങ്ങോട്ടും തരും, അതിലൊരു ഇതും വേണ്ടി വിചാരിക്കണ്ട. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പുരോഹിതം പാലായില് പ്രസംഗത്തിനിടയിൽ, അതായത് ആ കാസ നടത്തിയ ഐക്യദാർഢ്യ സമ്മേളനത്തിനിടയിൽ, പിതാവിന് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യ സമ്മേളനത്തിനിടയിൽ, നമ്മുടെ പുരോഹിതന്മാര് വളരെ ശക്തമായിട്ട് പ്രസംഗിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു പുരോഹിതനാണോ, കേട്ടിട്ട് നാണോ ആയിട്ടുള്ള, ഇങ്ങനെയാണോ ഒരു പുരോഹിതം പ്രതികരിക്കേണ്ടതെന്ന്? ഇങ്ങനെ തന്നെ ഒരു പുരോഹിതം പ്രതികരിക്കും? എന്തുകൊണ്ടാണെന്നറിയാമോ? നിനക്കൊരു 100 ആടുണ്ടെന്ന് വിചാരിച്ചോ, ഒരെണ്ണം അതിനെ ചെന്നായി പിടിച്ച്
നീ എന്ത് ചെയ്യും? അന്ന നീ കൊണ്ടുപോയിക്കോ ചെന്നായി എന്ന് പറഞ്ഞിട്ട് പോകോ? വടിയെടുത്തോണ്ട് അതിനെ വരട്ടി ഓടിക്കാൻ പോകൂലേ? ഞങ്ങളുടെ ഇടയനും അതേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളുടെ കുഞ്ഞുമക്കൾ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ വേദന ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. ഞങ്ങൾ ഞങ്ങളുടെ സിസ്റ്റർ റെഡിയാക്കുന്നതിന്റെ ഭാഗമാണ് ഇതെന്നൊക്കെ വിചാരിച്ചാൽ മതി. മനസ്സിലായോ? അപ്പോ ഇങ്ങനെ ശക്തമായ പ്രതികരണങ്ങളൊക്കെ ഞങ്ങളുടെ പുരോഹിതന്മാരുടെ അടുത്തുനിന്ന് ഉണ്ടാവും. അതാണ് അജപാലകർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഞങ്ങളുടെ പുരോഹിതന്മാരെയും ഞങ്ങളുടെ കന്യാസ്ത്രീകളെയും ഞങ്ങളുടെ വിശ്വാസത്തെയും കത്തോലിക്ക സഭയെയൊക്കെ കുത്തി കുത്തി സോഷ്യൽ മീഡിയയിൽ കാണിച്ച് കയ്യടി മേടിക്കാൻ വരുന്ന ആരാണെങ്കിലും, അതിപ്പോ പാർട്ടിക്കാരാണെങ്കിലും മാധ്യമക്കാരാണെങ്കിലും, ഇങ്ങനെ ഊള ചാനൽ നടത്തി കാശുണ്ടാക്കാൻ പോക്കറ്റ് വീർപ്പിക്കാൻ നടക്കുന്ന അവളുമാരാണെങ്കിലും ഞങ്ങളുടെ നെഞ്ചത്തോട് ഇനി കയറാൻ നിൽക്കണ്ട. തിരിച്ചതുപോലെ അങ്ങോട്ട് മറുപടികൾ തരും. പിന്നെ ഈ കാസ 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 എന്ന് പറഞ്ഞിട്ട് ആരും കുതിര കയറണ്ട. കാസ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു, ശക്തമായിട്ട് കത്തോലിക്ക സഭയുടെ കൂടെ നിൽക്കുന്നു. വിശ്വാസമില്ലാത്ത ആൾക്കാര് വിശ്വാസികളെ കുത്തിക്കാണിക്കാണെന്നും പറയണ്ട. ആദ്യമൊക്കെ നീ പോയിട്ട് നീയൊക്കെ നിൽക്കണത് നിരീശ്വരവാദം ശരിയാണോ അല്ലേ എന്നൊക്കെ പോയി അന്വേഷിക്കും. അല്ലാണ്ട് വിശ്വാസികൾ അവരുടെ നെഞ്ചത്തോട്ടൊന്നും കയറാൻ നിൽക്കണ്ട. മതസൗഹാർദ്ദം കേരളത്തിൽ ഉണ്ടായിരുന്നു, അത് ആര് നിമിത്തം നഷ്ടപ്പെട്ടു എന്നൊക്കെ നീ പോയി അന്വേഷിക്കേ. എങ്ങനെയാണ് കേരളത്തിൽ ഇതിനും വേണ്ടി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? അല്ലെങ്കിൽ ഇതിനും വേണ്ടി ഇമാതിരി ആക്ടിവിറ്റീസുകളൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്? അപ്പൊ അതൊന്നും നിങ്ങളുടെ ഒന്നും കണ്ണിപ്പെടില്ല. ഇതൊക്കെ നടത്തുന്ന ക്രിസ്ത്യാനികളാണോ? അപ്പൊ അറിയാത്ത കാര്യങ്ങളൊക്കെ അവിടെ മിണ്ടാണ്ടിരുന്നിട്ട് ഇതൊക്കെ പ്രത്യക്ഷത്തിൽ ഇപ്പം മാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏഷ്യനെറ്റ്, മാതൃഭൂമി, മനോരമ, ഇതൊക്കെ ഉണ്ടല്ലോ ക്രിസ്ത്യാനികളുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടി നടക്കാം. അപ്പൊ അവരൊക്കെ വിളിച്ചുകൂടെ എന്തെങ്കിലും കഥ കേട്ടോണ്ട് മോളെ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് നീ കുതിര കയറാൻ വരണ്ട. നീ പോയി പഠിക്കാദ്യം സംഗതികളൊക്കെ കൃത്യമായിട്ട്, എന്നിട്ട് വന്നിട്ട് പറ. ഓക്കെ, പിന്നെ കാസ എന്താണ് തീവ്രവാദ ക്രിസ്ത്യൻ സംഘടനയാണെങ്കിൽ ഇസ്ലാമികിന്റെ പേരിൽ ഇഷ്ടംപോലെ ഈ ജിഹാദി പ്രവർത്തനം നടത്തുന്ന സംഘടനകളും പ്രവർത്തന രീതികളും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ വേദപാഠ ക്ലാസ്സുകളിൽ എന്ത് പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ നിശ്ചയിക്കും. അത് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് നിനക്കുണ്ടെങ്കിൽ നീ നേരെ മദ്രസയിലോട്ടും കൂടി പോ, എന്നിട്ട് നീ നിന്റെ കോളാമ്പി എടുത്ത് പ്രസംഗിക്കും. ഓക്കേ.